ഇറച്ചും ഫ്രൂട്ട്സ് നട്ടുപിടിപ്പിക്കണമെന്ന് പലർക്കും ആഗ്രഹമുണ്ടാകും. എന്നാൽ സ്ഥലപരിമിതി മൂലം ഒന്നും നടാത്തവരായിരിക്കും മിക്ക ആളുകളും. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ചട്ടിയിൽ അല്ലെങ്കിൽ ഡ്രമ്മിൽ ഈ ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ തന്നെയാണ്. നല്ല പോലെ കായകൾ ഉണ്ടാകുകയും ചെയ്യും. അത്യാവശ്യം നല്ല വളവും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം എന്ന് മാത്രം. ഇതെങ്ങനെയാ നടാ എന്നുള്ളത് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും പോയിട്ട് കാണാം. ഇനി ഏതൊക്കെ പഴവർഗ്ഗങ്ങളാണ് ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ നടാൻ പറ്റുകയെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 25 പഴവർഗ്ഗങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ ഡ്രമ്മിലും അതുപോലെ തന്നെ ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് ആപ്പിൾ ചാമ്പയുടെ പ്ലാന്റ് ആണ്. ഇത് ചെറിയ തൈയാകുമ്പോൾ കൊണ്ട് നട്ടതാണ്. നല്ല പോലെ വളരുന്നുണ്ട്. കായ ഉണ്ടായിട്ടില്ല, കായ ഉണ്ടാവാൻ ആകുന്നേ ഉള്ളൂ. ഇത് ഡ്രമ്മിലാണ്, വലിയ ഡ്രമ്മിലാണ് ഇത് നട്ടിട്ടുള്ളത്. ഇനിയുള്ളത് പേരയുടെ തൈയാണ്. ഇതിൽ പൂവിട്ടിട്ടുണ്ട്. അതുപോലെ 2-3 പ്രാവശ്യം ഇത് കായ ഉണ്ടായിട്ടുണ്ട്. നല്ല പോലെ ഉണ്ടാവുന്നുണ്ട് ഇതും. ഇനി വരുന്നത് നാരങ്ങയുടെ തൈയാണ്. 2 പ്ലാന്റ് നാരങ്ങയുടെ നട്ടിട്ടുണ്ട്. ഒന്ന് ഗ്രോ ബാഗിലും നട്ടിട്ടുണ്ട്, ഒന്ന് ചെറിയൊരു ഡ്രമ്മിലും നട്ടിട്ടുണ്ട്. രണ്ടും നല്ല രീതിയിൽ വളരുന്നുണ്ട്. കായ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിന്. ഇനിയുള്ളത് സപ്പോട്ടയുടെ തൈയാണ്. സപ്പോട്ടയിലും കായ ഉണ്ടായിട്ടില്ല, പക്ഷേ ഇതിൽ ചെറിയ പൂവ് ഉണ്ടാവുന്നുണ്ട്. കായ ഉണ്ടാവുമായിരിക്കും ഇനി. ഇനിയുള്ളത് പ്ലാവാണ്. പ്ലാവ് വലിയൊരു ഡ്രമ്മിലാണ് നട്ടിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലിപ്പം വെച്ചു, ചെറിയൊരു തൈയാണ് കൊണ്ട് കുത്തിയത്. ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള തൈ തന്നെയാണ് പ്ലാവിൻ്റെ വെച്ചിട്ടുള്ളത്. പ്ലാവിനൊക്കെ ദിവസവും നനയ്ക്കും വേണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ വളമയും കൊടുത്താൽ മാത്രമേ കായൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് വടുകപ്പുളി നാരങ്ങയുടെ തൈയാണ്. ഇത് ചെറിയ തൈയാണ്. ഇത് ഇപ്പം മാറ്റി നട്ടിട്ടേ ഉള്ളൂ ഡ്രമ്മിലേക്ക്. ഇത് മൾബെറിയുടെ തൈയാണ്. ഇതും ചെറിയ തൈ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് നട്ടതാണ്. ഇപ്പം ഇതിൽ കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ കായകൾ ഇതൊന്ന് പറിച്ചു. വീട്ടിലിപ്പോൾ ഒരു 7 ഫ്രൂട്ട്സിൻ്റെ തൈയാണ് ഗ്രോ ബാഗിലും ഡ്രമ്മിലൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് വേറെ ഏതൊക്കെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഗ്രോ ബാഗിലും ഡ്രമ്മിലൊക്കെ വളർത്താം എന്ന് നോക്കാം. ഡ്രമ്മിലൊക്കെ നമ്മൾ ഈ ഫ്രൂട്ട്സിന്റെ തൈകൾ വെക്കുമ്പോൾ കായ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളം കൊടുക്കണം. അതുപോലെ തന്നെ എന്നും നനയ്ക്കും വേണ്ടി വരും. ജൈവവളം കൊടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇപ്പൊ പച്ച ചാണകം, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ പച്ചില വളം, ഇതൊക്കെ വെള്ളത്തിൽ ലയിപ്പിക്കുക. എന്നിട്ട് ഒരാഴ്ച പുളിപ്പിക്കാൻ വെച്ചിട്ട് 5 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് എല്ലാ ഫ്രൂട്ട്സിനും കൊടുക്കാം. വളം കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ദ്രാവക രൂപത്തിലുള്ള വളം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കലോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഓവറായിട്ട് പ്ലാന്റ് വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. സമയത്തിന് പ്രൂണിംഗ് ഒക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഡ്രമ്മിലും അതുപോലെ തന്നെ ഗ്രോ ബാഗിലൊക്കെ വളർത്താൻ പറ്റിയ 25 ഫ്രൂട്ട്സിനെയാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.